എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി അത് നിങ്ങൾ അറിയേണ്ടതാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് ആ വ്യക്തി എന്തുകൊണ്ടാണ് അകലം പാലിച്ചു നിൽക്കുന്നത് അതറിയുന്ന അല്ലെങ്കിൽ അറിയേണ്ടതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് കൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നൽകിയിരിക്കുന്ന ഫയലുകളിൽ ഒന്നാമത്തെ ഈ മത്സ്യത്തെ പൈലാൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം നിങ്ങളെ ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളെ സ്നേഹിച്ച വ്യക്തി നിങ്ങളിഷ്ടപ്പെടുന്ന വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞ് പോയി അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ കാണിച്ചു എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തെയും ആ വ്യക്തി വളർന്നു വന്ന സാഹചര്യത്തെയും ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളെയും മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ആ വ്യക്തിയോട് പെരുമാറിയത് നിങ്ങൾ പറയുന്ന പല മറുപടികളും പല ഉത്തരങ്ങളും ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടാക്കി നിങ്ങൾ നല്ല ഉദ്ദേശം വെച്ച് പറഞ്ഞ കാര്യങ്ങൾ പോലും ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം മറ്റൊന്നുമല്ല ആ വ്യക്തിക്ക് താൻ ഒറ്റപ്പെട്ടു പോവുകയാണല്ലോ തന്നെ എൻ്റെ വ്യക്തി മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം പലപ്പോഴും ഉണ്ടായി ആ വ്യക്തിയുടെ മനസ്സിൽ ആ ദുഃഖങ്ങൾ ഒരുപാട് തളം കെട്ടിക്കിടന്നിരുന്നു ആ വ്യക്തി ഒരു പ്രത്യേക ലോകത്ത് നിഷ്കളങ്കമായി ജീവിച്ചൊരു വ്യക്തിയാണ് പല കുതന്ത്രങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിനെക്കുറിച്ചൊന്നും അറിയാൻ ആ വ്യക്തി ശ്രമിച്ചില്ല അതിൽ ആ വ്യക്തിയുടേതായ ചില തെറ്റുകളുമുണ്ട് ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലെ നിലപാടുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല താൻ എന്താണെന്നും താൻ ഏതാണെന്നും തൻ്റെ എന്താണെന്നും മനസ്സിലാക്കുന്നതിനും തന്നെക്കുറിച്ച് കൃത്യമായി അറിയുന്നതിന് പോലും ആ വ്യക്തിക്ക് ചില പ്രതിസന്ധികളുണ്ടായി ചില പ്രശ്നങ്ങളുണ്ടായി അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനും കഴിഞ്ഞില്ല ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറയമാടിയ ഒരു ജീവിതത്തിൽ ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ താൻ ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ നിങ്ങളിൽ നിന്ന് അകന്നുപോയി എന്ന് പറയുന്നത് നിങ്ങളറിയേണ്ടതാണ് ആ വ്യക്തി ഇവിടെ ജീവിത സാഹചര്യങ്ങളെയും ആ വ്യക്തിയെയും മനസ്സിലാക്കുന്നതിൽ നിങ്ങൾ തുനിഞ്ഞില്ല നിങ്ങൾ അല്പം പോലും ആത്മാർത്ഥതയോടെ ആ വ്യക്തി ഇങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയിലെത്തിയില്ല ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലുണ്ടായപ്പോഴും തൻ്റെ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് തൻ്റെ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയോടെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല നിങ്ങൾ ആ വ്യക്തിയുടെ ഭീഷണക്കൗണ്ടിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയില്ല പലപ്പോഴും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ പ്രവർത്തിച്ചത് നല്ല ഉദ്ദേശം മാത്രമേ നിങ്ങൾക്കുണ്ടായുള്ളൂ അതൊക്കെ ശരി തന്നെ പക്ഷെ ആ വ്യക്തിയെ യഥാവിധം മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചു നിങ്ങളെ മനസ്സിലാക്കാനുള്ള വിവേകവും പക്വതയും ആ വ്യക്തിക്കുണ്ടായിരുന്നില്ല നിങ്ങൾ ആത്മാർത്ഥതയോടെ നല്ല മനസ്സ് ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തു പോയ അല്ലെങ്കിൽ ചെയ്ത പല പ്രവൃത്തികളും നിങ്ങൾക്ക് അതിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ടു ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടും മുന്നോട്ട് പോയ ആ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുകയും ചെയ്തു ജീവിതമെന്ന് പറയുന്നത് നിസ്സാരമായ ഒന്നല്ല എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ് നിങ്ങളുടെ വ്യക്തിയുടെ നിഷ്കളങ്കതയെയും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ ആശങ്കയെ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യക്തിക്ക് നിങ്ങളോടും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ആ വ്യക്തിയോടും ചില കടപ്പാടുകളുണ്ട് ജീവിതത്തിൽ മറ്റ് പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്കെതിരെ ഒരിക്കലും തിരിയരുത് ആ വ്യക്തിയെ ദുഃഖിപ്പിക്കരുത് വിഷമിപ്പിക്കരുത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് രണ്ടാമത്തെ ഫയലായ ഈ മത്സ്യത്തെ ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി ഒരു പ്രത്യേക ലോകത്ത് തന്നെയായിരുന്നു ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞ് നിങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഒരിക്കലും പിടികിട്ടില്ല കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായ വേദനകളും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്ന ദുഃഖങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല മാത്രമല്ല ആ ദുഃഖങ്ങൾ ആ വ്യക്തിയെ വേറൊരു തലത്തിലേക്ക് എത്തി ഒരു യാന്ത്രികമായ മനസ്സാണ് ആ വ്യക്തിക്ക് ഉണ്ടായത് തൻ്റെ ജീവിതത്തിൽ തന്നെ പഠിപ്പിച്ചതും തന്നെ വളർത്തിയതും തൻ്റെ മനോഭാവത്തിലേക്കുള്ള മാറ്റമായി വർത്തിച്ചതും മറ്റു ചില കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അത്തരം കാര്യങ്ങളുമായി കടന്നുപോയപ്പോൾ ആ വ്യക്തി വേറൊരു ചിന്താഗതിയിലേക്ക് പോയി ജീവിതത്തിൽ യാഥാർത്ഥ്യബോധം പലപ്പോഴും ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു നിങ്ങൾ ആത്മാർത്ഥമായി നല്ല വാക്കും നല്ല പ്രവൃത്തിയും പറഞ്ഞ ആ വ്യക്തിയെ സ്നേഹിച്ചപ്പോഴും അതിൻ്റെ ഒന്നും മൂല്യം മനസ്സിലാക്കാതെ മറ്റേതോ ചിന്തയിലൂടെയാണ് ആ വ്യക്തി കടന്നുപോയത് ആ വ്യക്തിയുടെ മറ്റേതോ ചിന്തയിലേക്കുള്ള കടന്നുപോക്കുകൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കിയിട്ടുണ്ട് ആ വ്യക്തി നൂറ് ശതമാനം സത്യമെന്ന് കരുതി പ്രവർത്തിക്കുന്നത് നൂറ് ശതമാനം സത്യമെന്ന് കരുതി പ്രവർത്തിച്ചു പോയ പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിയിലേക്ക് വരേണ്ടതുണ്ടായിരുന്നു അങ്ങനെ ആ ബോധ്യം വരാതെ ആയപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് ആത്മനഷ്ടങ്ങൾ സംഭവിച്ചു ജീവിതത്തിൽ തൻ്റെ വ്യക്തിയെ മനസ്സിലാക്കാനുള്ള അടിസ്ഥാന യോഗ്യത പോലും ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു തൻ്റെ കരിയറിലും ഈ ലോകത്തെ പൊങ്ങച്ചങ്ങളുടെ പുറകെയും ആ വ്യക്തി പോയപ്പോൾ അത് ആ വ്യക്തി ബോധപൂർവ്വം പോയതല്ല നിങ്ങളാ വ്യക്തിയെ സ്നേഹിച്ച് നിങ്ങളാ വ്യക്തിയെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെക്കുറിച്ച് പോലും ആ വ്യക്തിക്ക് സംശയമായിരുന്നു നിങ്ങൾ വഞ്ചിക്കുകയാണോ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കാതിരിക്കുമോ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചത് കാര്യസാധനത്തിന് വേണ്ടി മാത്രമാണോ എന്നുള്ള സംശയങ്ങൾ ആ വ്യക്തിയിലുണ്ടായി ആ വ്യക്തി അത് നേരെ നിങ്ങളോട് ചോദിക്കുകയും ചെയ്തു പക്ഷേ അനാവശ്യമായ സംശയങ്ങളും അനാവശ്യമായ അവകാശവാദങ്ങളും അനാവശ്യമായ ചിന്താഗതിയും ആ വ്യക്തിയെ മറ്റൊരു ലോകത്തേക്കാണ് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകൽച്ച കാരണം യഥാർത്ഥത്തിൽ നടക്കുന്ന വസ്തുതയും യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അവബോധത്തോടെ മുന്നോട്ട് പോകാനുള്ള വിവേകം ആ വ്യക്തിക്കുണ്ടായില്ല അത് വലിയ തരത്തിലുള്ള ഒരു ആത്മനഷ്ടം തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും താൻ അറിയുന്നില്ല എന്നുള്ളൊരു മട്ടാണ് ആ വ്യക്തിക്കുള്ളത് പലതും അധികാരമുണ്ടായിട്ടും അറിയാൻ ശ്രമിക്കുന്നില്ല ഒതുങ്ങിക്കൂടി കഴിഞ്ഞു പോകുന്ന ഒരു മനസ്സിലേക്ക് ആ വ്യക്തിയെത്തുന്നു പ്രണയം വളരെ വിലപ്പെട്ടതാണെന്നും പ്രണയത്തിന് മറ്റ് ഭാവങ്ങളില്ല എന്നും ആത്മാർത്ഥതയുടേതായ ഒരു മുഖം മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ തെറ്റിദ്ധരിച്ചു കൊണ്ടോ മനഃപൂർവ്വമോ കടന്നു ആ വ്യക്തി പക്ഷേ ആ വ്യക്തി സ്വയം മനസ്സിലാക്കാത്തടത്തോളം കാലം നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആ വ്യക്തി യാഥാർത്ഥ്യബോധത്തോടെ ചിലത് മനസ്സിലാക്കേണ്ടതാണ് അത് അതിനുള്ള വിധി ഉണ്ടായില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല മൗനം ഭജിക്കുക എന്നുള്ളതാണ് മൗനം ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് വരും നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ് എന്ന് അവർ ആദ്യം അതിനുശേഷം ആ വ്യക്തിയും അത് മനസ്സിലാക്കും നിങ്ങളോട് മാപ്പുയോഗിക്കും നിങ്ങളെ യഥാവിധി പഴയതുപോലെ സ്നേഹിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോ സാധ്യമായി കാണുമോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക